Dear students, നമ്മുടെ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടോപ്പിക് പ്രൊപ്പഗേഷൻ ഓഫ് പ്ലെയിൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ പെർഫെക്റ്റ് ഓർ ലോസ്ലെസ് മീഡിയം. ഒരു പ്ലെയിൻ വേവിൻ്റെ പ്രൊപ്പഗേഷനാണ് കൺസിഡർ ചെയ്യുന്നത്. ഏത് മീഡിയത്തിലാണ്? ഇറ്റ് ഈസ് പെർഫെക്റ്റ് ഓർ ലോസ്ലെസ് മീഡിയമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് പ്ലെയിൻ വേവ്? പ്ലെയിൻ വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ഓർ TEM വേവ്സ്. ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ് ആർ പെർപെൻഡിക്കുലർ ടു വൺ അനദർ ആൻഡ് ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഇങ്ങനെയുള്ള പ്ലെയിൻ വേവ്സിൻ്റെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓൾസോ ഇറ്റ് ഈസ് അഗെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ. ഫസ്റ്റ് കേസിൽ ലോസ്ലെസ് ഓർ പെർഫെക്റ്റ് മീഡിയം കൺസിഡർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കേസിൽ സിഗ്മ ഇസ് ഈക്വൽ ടു സീറോ ആൻഡ് റോ വി ഇസ് ഈക്വൽ ടു സീറോ. ഇതാണ് ആ ഫസ്റ്റ് ഓർത്തിരിക്കേണ്ട പോയിന്റ്. ദാറ്റ് ഇസ് കണ്ടക്ടിവിറ്റി ഇസ് ഈക്വൽ ടു സീറോ, അതേപോലെ വോളിയം ചാർജ് ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു സീറോ. ഈ വേവ് ഇതിൻ്റെ വേവ് ഇക്വേഷൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മീഡിയത്തിൻ്റെ പ്ലെയിൻ വേവ് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് വി ഹാവ് ടു കൺസിഡർ മാക്സ്വെൽസ് ഇക്വേഷൻ. നമുക്കറിയാം 4 മാക്സ്വെൽസ് ഇക്വേഷൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി, സെക്കൻഡ് വൺ ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു സീറോ, തേർഡ് വൺ ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി, ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി. ഇവിടെ ഫസ്റ്റ് വൺ ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി. ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു റോ വി ഫോർ പെർഫെക്റ്റ് മീഡിയം, റോ വി ഇസ് ഈക്വൽ ടു സീറോ, എന്താവും? ഡെൽ ഡോട്ട് ഡി ഇസ് ഈക്വൽ ടു സീറോ ആയി മാറും. എന്തുകൊണ്ടാണ്? റോ വി സീറോ ആണെന്ന് പറഞ്ഞിട്ട്. ഡെൽ ഡോട്ട് ഡി സീറോ ആണെങ്കിൽ ഡെൽ ഡോട്ട് ഇയും സീറോ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ഡി ഇസ് ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ഇ ആണ്. അതേപോലെ ഡെൽ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഡെൽ ഡോട്ട് എച്ചും സീറോ ആവും. എന്തുകൊണ്ടാണ്? ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. തേർഡ് ഇക്വേഷനിൽ ചേഞ്ചസ് ഒന്നുമില്ല. ഫോർത്ത് ഇക്വേഷൻ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ജെ പ്ലസ് ഡോ ഡി ബൈ ഡോ ടി ആണ്. ജെയുടെ വാല്യൂ സിഗ്മ ഇൻറ്റു ഇ ആണ്. സിഗ്മ സീറോ ആണ് ഏതിൻ്റെ കേസിൽ? പെർഫെക്റ്റ് മീഡിയത്തിൻ്റെ കേസിൽ. അപ്പോൾ ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി മാത്രം. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് വി ആർ കൺസിഡറിങ് ദ തേർഡ് ഇക്വേഷൻ. തേർഡ് ഇക്വേഷൻ എന്താണ്? ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി. എന്നിട്ട് അതിൻ്റെ കേൾ കാണും. വി ആർ ഗോയിങ് ടു ടേക്ക് ദ കേൾ ഓൺ ബോത്ത് സൈഡ് ഓഫ് ഇക്വേഷൻ 3. ഈ തേർഡ് ഇക്വേഷനിൽ രണ്ട് സൈഡിലും കേൾ കാണും. സോ ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി. ഇനി നമുക്കറിയുന്ന വെക്ടർ ഐഡൻറ്റിറ്റി ആണ് എ ക്രോസ് ബി ക്രോസ് സി ഇസ് ഈക്വൽ ടു എന്താണ്? എ ഡോട്ട് ബി ഇൻറ്റു സി മൈനസ് എ ഡോട്ട് ബി ഇൻറ്റു സി. അതേപോലെ അപ്പോൾ ഇതേപോലെ നമ്മളുടെ ഈ ഡെൽ ക്രോസ് ഇ എഴുതിയാൽ എന്ത് കിട്ടും? ഡെൽ ഡോട്ട് ഇ ഇൻറ്റു ഡെൽ മൈനസ് എ ബി ഡെൽ ഡോട്ട് ഡി, ദാറ്റ് ഇസ് ഡെൽ സ്ക്വയർ ഇ ഇ വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഡോ ബി ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ബി. നമുക്കറിയാം മ്യൂ എച്ച് ആണ്. സോ മ്യൂ എച്ച്. ഇനി ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഡെൽ ഡോട്ട് ഇ സീറോ ആണ്. അപ്പോൾ ഈ ടേം ഫസ്റ്റ് ടേം സീറോ ആയിപ്പോയി. സോ മൈനസ് ഡെൽ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു മൈനസ് മ്യൂ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് എച്ച്. മ്യൂ വെളിയിലേക്ക് എടുത്തു, മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യുന്നു. ഡെൽ സ്ക്വയർ ഇ ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡോ ഡി ബൈ ഡോ ടി. അതെന്തുകൊണ്ട് എങ്ങനെ വന്നു? ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഡോ ഡി ബൈ ഡോ ടി. ഇതെവിടെ നിന്ന് കിട്ടി? ഫോർത്ത് ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. സോ ഫൈനലി ഡെൽ ക്രോസ് ഇ ഇസ് ഈക്വൽ ടു മ്യൂ. ഇനി നമുക്കറിയാം ഡി എന്താണ്? എബ്സലോണിയാണ്. സോ മ്യൂ എബ്സലോൺ ഡോ സ്ക്വയർ ഡോയും ഡോയും ഡോ സ്ക്വയർ ഡിവൈഡ് ബൈ ഡോ ടി സ്ക്വയർ ഇൻറ്റു ഇ. ദിസ് ഇസ് ദ വേവ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ഇ. ഇയിലുള്ള ഇയുടെ ടേംസിലുള്ള വേവ് ഇക്വേഷനാണ് ഫോർ ലോസ്ലെസ് ഓർ പെർഫെക്റ്റ് ഡയലക്ട്രിക് മീഡിയം. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫീൽഡ് ടൈം വേരിയിങ് ആണ്. ടൈം വേരിയിങ് വിത്ത് റെസ്പെക്ട് ടു സിനുസോയിഡൽ ടൈം വേരിയിങ് ആണെന്നുണ്ടെങ്കിൽ, കൺസിഡർ അവർ ഫീൽഡ് ഇസ് വേരിയിങ് സിനുസോയിഡലി, ദെൻ വി ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഡോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു ജെ ഒമേഗ. അപ്പോൾ ഡെൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ എബ്സലോൺ ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ ടി സ്ക്വയർ ഉണ്ട്. അപ്പോൾ ജെ ഒമേഗ ഇൻറ്റു ജെ ഒമേഗ ഇൻറ്റു, അപ്പോൾ എന്ത് കിട്ടും? ജെ ഇൻറ്റു ജെ മൈനസ് വൺ. സോ മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എബ്സലോൺ ഇൻറ്റു ഇ.
This is the wave equation in time harmonic form. ഇപ്പോൾ നമ്മളുടെ ഈ ഇക്വേഷൻ ഇക്വേഷൻ ഫൈവ് എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ ഇ ആണ്. അതായത് ഇയുടെ ടേംസിലുള്ള വേവ് ഇക്വേഷൻ്റെ വേവ് ഇക്വേഷൻ ആണ്. ഇനി എച്ചിൻ്റെ ടേംസിൽ ഡെൽ സ്ക്വയർ എച്ചിൻ്റെ ടേംസിൽ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി വി ആർ ഗോയിങ് ടു ടേക്ക് ദ ഇക്വേഷൻ ഫോർ ആൻഡ് ഫൈൻഡ് ദ കേൾ ഓൺ ബോത്ത് സൈഡ്. രണ്ട് ഇക്വേഷൻ ഫോർ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും കേൾ എടുക്കും. ഇക്വേഷൻ ഫോർ എന്തായിരുന്നു? ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൾ ടു ഡോ ഡി ബൈ ഡോ ടി. സോ രണ്ട് സൈഡിലും കേൾ എടുക്കുന്നു. ഡെൽ ക്രോസ് എച്ച് ഇസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ഡോ ഡി ബൈ ഡോ ടി. ഇനി സെയിം പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുന്നു. ഡെൽ ഡോട്ട് എച്ച് ഇൻറ്റു ഡെൽറ്റ വെക്ടർ ഐഡൻറ്റിറ്റി കൊടുക്കുന്നു. മൈനസ് ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ഡി. ദെൻ എഗെയിൻ ഡെൽ ക്രോസ് ഡെൽ ഡോട്ട് എച്ച് ഇസ് ഈക്വൽ ടു സീറോ ആണെന്നറിയാം. മൈനസ് ഡെൽ സ്ക്വയർ എച്ച് വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഇസ് ഈക്വൽ ടു എബ്സലോൺ ഇ ആണല്ലോ. സോ എബ്സലോൺ വെളിയിലെടുത്തു. ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ ക്രോസ് ഇ. ഇനി എന്ത് ചെയ്യുന്നു? സെയിം ഡെൽ ക്രോസ് ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു എബ്സലോൺ ഇൻറ്റു ഡോ ബൈ ഡോ ടി ഓഫ് ഡെൽ സ്ക്വയർ ഇ എന്താണ് ബൈ തേർഡ് ഇക്വേഷൻ മൈനസ് ഡോ ബി ബൈ ഡോ ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്യുന്നു. ഫൈനലി ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു മ്യൂ എബ്സലോൺ. അതെങ്ങനെ വന്നു? ബി ഇസ് ഈക്വൽ ടു മ്യൂ എച്ച് ആണ്. സോ മ്യൂ എബ്സലോൺ ഇൻറ്റു ഡോ സ്ക്വയർ എച്ച് ബൈ ഡോ ടി സ്ക്വയർ. സെയിം കേസ് ഫോർ സിനുസോയ്ഡൽ ടൈം വേരിയിങ് സിസ്റ്റം. വി ആർ ഗോയിങ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഡോസ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു ജെ ഒമേഗ. ദെയർഫോർ വി വിൽ ഗെറ്റ് ഡെൽ സ്ക്വയർ എച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ മ്യൂ എബ്സലോൺ ഇൻ ടു എച്ച്. ആൻഡ് ദ ഇക്വേഷൻ സിക്സ് ഇസ് ദ വേവ് ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് എച്ച് ഫോർ പെർഫെക്റ്റ് ഡയലക്ട്രിക് മീഡിയം. താങ്ക് യു.